യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം, തീയില്ലാതെ പുകയില്ല. സത്യസന്ധരായിരുന്നെങ്കിൽ കുറ്റാരോപണങ്ങളിൽ നിന്ന് സ്വതന്ത്രരായിരുന്നേനെ. ദൈവത്തിന് വേണ്ടി സന്യാസം സ്വീകരിച്ചവർ സന്യാസികളായി തന്നെ കഴിയണം. പുരുഷന്മാർ സ്ത്രീകളിൽ നിന്ന് ദൂരെ കഴിയണം. സ്ത്രീകളും പുരുഷന്മാരിൽ നിന്ന് ദൂരെ കഴിയണം. രണ്ട് കൂട്ടരും ഒട്ടിച്ചേർന്ന് ജീവിക്കാനാണെങ്കിൽ പിന്നെന്തിനെ സന്യാസം സ്വീകരിക്കുന്നു? നിങ്ങൾ പോയി കല്യാണം കഴിച്ച് ജീവിച്ചുകൂടെ? ബിഷപ്പുമാരും വൈദികരും കന്യാസ്ത്രീകൾ തങ്ങുന്ന മഠത്തിൽ പോയി തങ്ങി അവരുടെ കുളത്തിൽ ഇറങ്ങി കളിക്കുകയും കുളിക്കുകയും ചെയ്തിട്ട് തങ്ങളെ വിശുദ്ധരെന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധ്യമാകും? ബിഷപ്പുമാരും കന്യാസ്ത്രീകളും തമ്മിലുള്ള അകലം കൃത്യമായി വേണ്ട വിധത്തിൽ നിലനിർത്തണം. അകൽച്ച പാലിക്കാത്തുകൊണ്ടാണ് ബിഷപ്പുമാരും വൈദികരും കുറ്റാരോപണങ്ങൾക്ക് വിധേയരാകുന്നത്. വിശുദ്ധരും പരിശുദ്ധരും സത്യസന്ധരും ആയിരുന്നെങ്കിൽ എങ്ങനെ കുറ്റാരോപണങ്ങൾക്ക് വിധേയരാകും? ഒരു കാരണവുമില്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി കുറ്റാരോപണങ്ങൾക്ക് വിധേയരാകുമോ? കന്യാസ്ത്രീകളെ നിർത്തണ്ടോടത്ത് കന്യാസ്ത്രീകളെ നിർത്തണം. ബിഷപ്പുമാർ നിൽക്കണ്ടോടത്ത് ബിഷപ്പുമാർ നിൽക്കണം. വൈദികർ നിൽക്കേണ്ടോടത്ത് വൈദികർ നിൽക്കണം. വേണ്ടാത്ത കളികളൊക്കെ കളിച്ച ശേഷം തമ്മിൽ തമ്മിൽ കുറ്റാരോപണം നടത്തി പരസ്പരം നാറ്റിച്ച് ചന്തയിൽ കൊണ്ടുവന്ന് പരസ്പരം നാറ്റിച്ച് യേശു ക്രിസ്തുവിൻ്റെ പേര് നശിപ്പിക്കുന്നത് എന്തിനെ? സത്യസന്ധരായവർ കുറ്റാരോപണത്തിന് വിധേയരാകേണ്ട ആവശ്യമില്ലല്ലോ. സത്യസന്ധരല്ലാത്തത് കൊണ്ടാണല്ലോ കുറ്റാരോപണത്തിന് വിധേയരാകുന്നത്. സന്യാസം സ്വീകരിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. മനുഷ്യ ശരീരം ദൈവം വസിക്കുന്ന ആലയമാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആ ശരീരത്തെ പിശാചിനെ അഴിഞ്ഞാടുവാനുള്ള കളിക്കോപ്പയായി മാറ്റരുത്. ശരീരത്തെ പിശാചിന് വിട്ടുകൊടുത്ത ശേഷം നാണവും മാനവും കോണവും പോയ കുരങ്ങായി സമുദായത്തിൽ മാറരുത്. ദൈവത്തെ മറന്ന് പിശാചിൻ്റെ പിന്നാലെ പോയി പിശാചിനെ കെട്ടിപ്പിടിച്ച് അഴിഞ്ഞാടിയ ശേഷം തന്ത്രശാലിയായ പിശാച് ആ മനുഷ്യൻ്റെ കാലുവാരി നിലത്ത് തല്ലുമ്പോൾ അയ്യോ കർത്താവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് കർത്താവിൻ്റെ കാല് പിടിച്ചിട്ട് എന്ത് കാര്യം? നാണവും മാനവും കോണവും പോയത് പോയത് തന്നെ. കർത്താവിന് വേണ്ടി മാറി നിൽക്കുന്നവൻ സത്യസന്ധമായി കർത്താവിനോട് ചേർന്ന് നിൽക്കണം. കർത്താവിനെ വഞ്ചിച്ച് പിശാചിൻ്റെ പിന്നാലെ പോയി ലൗകിക സുഖങ്ങൾ തേടിയാൽ
കർത്താവ് നിന്നെ ഉപേക്ഷിക്കും, പിശാച് നിന്റെ കാല് വാരി തല്ലും. ആഡംബരത്തിലും സുഭിക്ഷത്തിലും കഴിയുന്നവർക്ക് ഏത് രൂപത്തിലാണ് പിശാച് കടന്നു വരിക എന്നത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ആകയാൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും വചന പഠനത്തിലും വചന പ്രഘോഷണത്തിലും ജാഗരൂകരായി ഇരുന്ന് പിശാചിനെ എതിർത്തില്ലെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ അഴിഞ്ഞാടുവാൻ ഇടയാകും എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. യേശു തരുന്ന സമാധാനമാണ് നിങ്ങൾക്ക് വലിയത്. അത് വിട്ടിട്ട് പിശാചിൻ്റെ പിന്നാലെ പോയി ലൗകിക സുഖങ്ങൾ തേടിയാൽ യേശു തരുന്ന സമാധാനം ദൈവം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റും എന്ന സത്യം നിങ്ങൾ മറന്നു കളയണ്ട. ആകയാൽ യേശുവിനോട് ചേർന്ന് നിന്ന് സത്യസന്ധമായി ജീവിച്ച് യേശുവിൻ്റെ സമാധാനം അനുഭവിക്കുക. പിശാചിനെ കെട്ടിപ്പിടിച്ച് ലൗകിക സുഖങ്ങളെ തേടി അവൻ്റെ പിന്നാലെ പോയാൽ യേശു തരുന്ന സമാധാനം നിങ്ങൾക്ക് നഷ്ടമാകും എന്നത് മറക്കണ്ട. ഉപവാസവും പ്രാർത്ഥനയുമില്ലാതെ ഈ പിശാച് നിങ്ങളെ വിട്ടുപോകുകയില്ല എന്നത് ഓർത്തുകൊള്ളുക. ലൗകിക ചിന്തകളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ആത്മീയ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുക. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്.